നേരോടെ നിർഭയം നിരന്തരം എന്ന് ഇനി പറയരുത് നേരില്ലാതെ ഭയത്തോടെ നിരന്തരം എന്ന് ചാനലിന്റെ പരസ്യവാചകം തിരുത്തണം ചാനൽ മുതലാളി സംഗി എം ആണ് അതുകൊണ്ട് മാപ്പ് പറയാനും ഷൂ നക്കാനും ചാനൽ നടത്തിപ്പുകാരെ ആരും പ്രത്യേകം പഠിപ്പിക്കേണ്ടതില്ല പക്ഷേ അവിടെ കുറെ ഉണ്ണാക്കന്മാർ തലപ്പത്തിരിക്കുന്നുണ്ടല്ലോ നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും ജനാധിപത്യവും മാധ്യമ സ്വാതന്ത്ര്യവും ഒക്കെ പ്രസംഗിച്ച് നടക്കുന്നവർ അന്തസ്സുണ്ടെങ്കിൽ ഇറങ്ങി വരൂ ഈ ജനാധിപത്യ കശാപ്പിനെതിരെ പോരാടി ജയിക്കാം അതല്ല കസേരയും കാശും പദവിയുമാണ് വലുതെങ്കിൽ അവിടെ തന്നെ ചമ്രം അടഞ്ഞിരുന്നോളൂ ഇരുന്നിടത്ത് ആലു മുളച്ചാലും സാരമില്ല രാജ്യ തലസ്ഥാനത്ത് സംഘപരിവാറുകാർ നടത്തിയ ഏകപക്ഷീയമായ വംശഹത്യകളെക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകിയതിനാണ് കേന്ദ്ര സർക്കാരിന്റെ വാർത്താ മന്ത്രാലയം ഏഷ്യാനെറ്റ് ന്യൂസും മീഡിയ വണ്ണും നാല്പത്തിയെട്ട് മണിക്കൂർ അടച്ചുപൂട്ടിയത് ഇതിന്റെ പേരിൽ ചാർത്തിയ കുറ്റം എന്താണ് ആർ എസ് എസിനെയും ഡൽഹി പോലീസിനെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും വിമർശിച്ചു വന്നത് വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പത് മുതൽ ഞായറാഴ്ച രാത്രി ഏഴ് മുപ്പത് വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് പക്ഷേ പാതിര കഴിയുമ്പോഴേക്കും അതിൽ ഒരു ചാനലിന്റെ വിലക്ക് നീക്കിയിരിക്കുന്നു തികച്ചും ഉപാധികളില്ലാതെ നിരുപാധികം മാപ്പപേക്ഷ അപേക്ഷ നൽകിയാണ് വിലക്കിൽ നിന്നും ഏഷ്യാനെറ്റ് ന്യൂസ് തടിയൂരിയത് ആ വിലക്ക് ഏർപ്പെടുത്തിയ കാര്യം പോലും ചാനൽ പ്രേക്ഷകരെ ഇതുവരെ അവർ അറിയിച്ചിട്ടില്ല മീഡിയ വൺ ചാനലിന്റെ വിലക്കും അല്പം മുമ്പ് നീക്കിയിരിക്കുന്നു ഇതിന് പിന്നിൽ നടന്ന ഡീൽ പുറത്തു ഉള്ളൂ ഫാസിസത്തിനെതിരായ പോരാട്ടം ഞങ്ങൾ ഒറ്റയ്ക്ക് നയിക്കുമെന്ന് അവകാശപ്പെടുന്ന മൗദൂദികളുടേതാണ് ഈ ചാനൽ ആർ എസ് എസിന്റെ ഇരട്ട സഹോദരങ്ങൾ പുറമേ ശത്രുക്കളാണെങ്കിലും അകമേ നല്ല കെമിസ്ട്രിയും ബയോളജിയുമാണ് പരസ്പരം വളമേകി വളരുന്നവർ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം മലയാളത്തിലെ രണ്ട് പ്രമുഖ ചാനലുകളെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ അടച്ചുപൂട്ടിയിട്ടും മലയാളത്തിലെ രണ്ട് പ്രമുഖ പത്രങ്ങൾ ആ വാർത്ത കൈകാര്യം ചെയ്തത് എങ്ങനെയെന്ന് നോക്കൂ ഒന്ന് കുനിയാനേ ഭരണാധികാരികൾ പറഞ്ഞുള്ളൂ മാതൃഭൂമിയും മനോരമയും മുട്ടിലെഴിഞ്ഞ് രാജഭക്തി പ്രകടിപ്പിച്ചിരിക്കുന്നു അടിയന്തരാവസ്ഥയുടെ ആ ഇരുണ്ട കാലത്തെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങൾക്ക് സെൻഷർഷിപ്പ് ഏർപ്പെടുത്തിയാണ് വരുതിയിലാക്കിയത് കശ്മീരിൽ മാസങ്ങളായി മാധ്യമ നിരോധനമാണ് ഇത് രാജ്യമാകെ വ്യാപിപ്പിക്കാനാണ് മോഡി സർക്കാർ ശ്രമിക്കുന്നത് ഇതിനെതിരായ യോജിച്ച പോരാട്ടമാണ് വേണ്ടത് പക്ഷേ മാപ്പെഴുതിയും അന്തർധാരകൾ സജീവമാക്കിയും ഒത്തുതീർപ്പിന്റെ വഴികൾ തേടുകയാണ് മാധ്യമങ്ങൾ ഇതാണ് കൂടുതൽ അപകടകരം മാധ്യമങ്ങളെ ആകെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും പരസ്യമെന്ന് നക്കാപ്പിച്ച് നൽകിയും ഭരണാധികാരികൾ വരുതിയിലാക്കുകയാണ് അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക്കൻ ടിവിയും മലയാളത്തിൽ വരികയാണ് ഇനി ഏഷ്യാനെറ്റ് ന്യൂസിനും ജനൻ ടി വി കാര്യമായി ചെയ്യാനുണ്ടാവുകയുമില്ല കാലം കൂടുതൽ ഇരുണ്ടുവരികയാണ് നാം ഓരോരുത്തരും പ്രതിരോധത്തിന്റെ മഹാപ്രവാഹത്തിലെ തിരമാലകളായി സ്വയം മാറേണ്ടിയിരിക്കുന്നു